അതെ കൂട്ടുകാരെ, നമുക്ക് ഇന്നൊരു അടിപൊളി അഫ്ഗാനി ചിക്കൻ ഉണ്ടാക്കിയാലോ? അതിനായിട്ട് ഒരു 2 കിലോ ചിക്കൻ എടുത്ത് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് അതിനായിട്ട് ഒരു 6 സവോള വേണം, 2 വലിയ കഷ്ണം ഇഞ്ചി വേണം, പിന്നെ ഒരു 2 ചുള വെളുത്തുള്ളി നന്നാക്കിയത് വേണം, പിന്നെ ഒരു 12-13 എരിവുള്ള പച്ചമുളക് അത് വേണം കേട്ടോ. ഇത്രയും നമുക്ക് അരച്ച് ഒരു പേസ്റ്റാക്കി ഈ ചിക്കനിലോട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഒരു 1/2 ലിറ്റർ പാലും ഒരു 50 ഗ്രാം കാഷ്നട്ടും വേണം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ച കാഷ്യൂ പാലിലിട്ട് കുതിർത്തിയിട്ട് ഒന്ന് അരച്ച് വെക്കണം കേട്ടോ. പിന്നെ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്യാനായിട്ട് നേരത്തെ അരച്ച് പേസ്റ്റ് ചിക്കനിലോട്ട് ഇട്ട് കൊടുത്തില്ലേ, അതിനകത്തോട്ട് 1 സ്പൂൺ ഉപ്പും ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം പെരട്ടി അത് തട്ടിപ്പൊത്തി വെക്കാം. അത് ഒരു 1 മണിക്കൂർ അവിടെ ഇരിക്കട്ടെ. നമുക്കൊരു ഉരുളി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിനകത്തോട്ട് 2 സ്പൂൺ നെയ്യോ ബട്ടറോ ഇട്ട് കൊടുക്കാം. അതിനകത്തോട്ട് 1 ഏലക്ക, 3 ഗ്രാമ്പു, 1 ചെറിയ പട്ടയുടെ കഷ്ണവും, പിന്നെ 1 നുള്ള് ഷാജീരയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതിനകത്തോട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചാൽ ആ ചിക്കൻ ഇട്ട് കൊടുക്കാം. അതിൽ നിന്ന് കുറച്ച് വെള്ളമൊക്കെ ഇറങ്ങി വരും. നമ്മൾ കുറച്ച് സമയം കൂടുതൽ വെച്ചാൽ നല്ലോണം വെള്ളം ഇറങ്ങി വരും കേട്ടോ. വേറെ വെള്ളമൊന്നും അപ്പോൾ നമ്മൾ ഒഴിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. ഇതിനകത്തോട്ട് നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. ഇനി ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്ന് നോക്കണം കേട്ടോ, ചിക്കൻ പെട്ടെന്ന് വെന്ത് വരും. ഒരു 2-3 മണിക്കൂറൊക്കെ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ചിക്കൻ നല്ല സോഫ്റ്റായിട്ട് പെട്ടെന്ന് കുക്കായിക്കോളും കേട്ടോ. ഇപ്പൊ ദേ നമ്മുടെ ചിക്കൻ നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇതിനകത്തോട്ട് നേരത്തെ നമ്മൾ അരച്ചു വെച്ചില്ലേ കാഷ്യൂ പാലിലിട്ട്, അത് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ച് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരണം കേട്ടോ. അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് 1/2 സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ നമുക്ക് ഇതിനകത്തോട്ട് 1/2 സ്പൂൺ ഗരം മസാലപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. ദേ നമ്മുടെ ചിക്കൻ കറി അടിപൊളിയായിട്ട് റെഡി ആയിട്ട്. ഇനിയാണ് നമ്മൾ ഈ ചിക്കൻ കറിനെ അഫ്ഗാനി ചിക്കൻ ആക്കണം മാജിക്ക്. അത് ഒരു ചെറിയ പാത്രം വെച്ചിട്ട് അതിനകത്തോട്ട് 1 ചാർക്കോൾ കത്തിച്ച് വെക്കാം. ഇതിനകത്തോട്ട് ഓയിലോ ബട്ടറോ ഗീയോ എന്ത് വേണേലും നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചിട്ട് വേഗം അടച്ചു വെക്കണം കേട്ടോ. 1 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ പാത്രം നമുക്ക് എടുത്ത് മാറ്റാം. അതിൻ്റെ ഫ്ലേവർ മൊത്തം ആ കറിയിലോട്ട് ഇറങ്ങി വന്നിട്ടുണ്ടാവും. നമ്മുടെ അഫ്ഗാനി ചിക്കൻ നല്ല കിടിലനായിട്ട് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു.